ഒരു പക്ഷേ ഫിസിക്സിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ ആയിരിക്കും ഈ സി ടു എം സി സ്ക്വയർ. എനർജിയും മാസും ഇക്വാലൻ്റ് ആണ്. ഇപ്പോൾ സി എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ സ്പീഡാണ്. അത് നമുക്ക് നമ്മുടെ യൂണിറ്റ്സ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് എടുത്തിട്ട് സി വണ്ണ് വരുന്ന രീതിയിൽ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൽ ടു എം എന്ന് നമുക്ക് എഴുതാം. അതായത് എനർജിയും മാസും എന്ന് പറയുന്നത് വൺ ആൻഡ് ഓൺലി സെയിം തിങ്, രണ്ടും സെയിം ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പാൻ എന്ന് പറയുന്നത് എനർജിയാണ്. ഓക്കെ, എനർജിയുടെ കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള ഫോമാണ്. എന്താണ് ഈ സി സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ നമുക്ക് ഒരു കിലോ മാസ് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, എനർജിയും മാസം ഈക്വൽ ആണെന്ന് എഴുതുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു ജൂൾ ആയിരിക്കും എനർജി ഉണ്ടാവുക. പക്ഷേ ഈക്വൽ അല്ല, ഈ സി ടു എം സി സ്ക്വയർ. അതായത് ഒരു കിലോ മാസ് എടുക്കുകയാണെങ്കിൽ അതിന് ഈക്വലായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് എത്രയാണ്? വൺ ഇൻറ്റു സി എന്ന് പറയുന്നത് ത്രീ ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് ഹോൾ സ്ക്വയർ. അപ്പോൾ ഒരു കിലോയിൽ ഇത്രയും എനർജി ഉണ്ട്. ഓക്കെ, അതാണ് ഈ സി സ്ക്വയറിൻ്റെ അർത്ഥം. വളരെ ചെറിയൊരു മാസിലായാലും കുറേ എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ എനർജി കോൺട്രാക്ട് ചെയ്താൽ അത് നമുക്ക് മാസമായിട്ട് കിട്ടും. ഓക്കെ, ഇത് ഫോളോ ചെയ്യുന്നത് നമ്മുടെ വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി എന്നാണ്. എന്താണ് വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി? ഇപ്പോൾ പാർട്ടിക്കിൾസും വേവ്സും രണ്ടും ഒരു സംഭവത്തിൻ്റെ തന്നെ സെയിം ആസ്പെക്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ലൈറ്റ് വേവ്സ് ആണെന്നാണ്. പിന്നെ അതിൻ്റെ പാർട്ടിക്കിൾസ് പ്രോപ്പർട്ടീസ് നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്തു. അതായത് അത് ഇത് ലൈറ്റിന് മാത്രമല്ല, എല്ലാ സബ്സ്റ്റൻസും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ബോൾ ഉണ്ടെങ്കിൽ ആ ബോൾ എന്ന് പറയുന്നതും വേവ് തന്നെയാണ്. ആ വേവിൻ്റെ ഫ്രീക്വൻസി കുറച്ച് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ എക്സ്റേസ് അഥവാ ഗാമ റേസ് അല്ലെങ്കിൽ ഗാമ റേസ് ഇതൊക്കെ ഭയങ്കര ഫ്രീക്വൻസി കൂടിയിട്ടില്ല, അഥവാ വേവ് ലെങ്ത് കുറഞ്ഞിട്ടില്ല. വേവ് ലെങ്ത് എന്ന് പറയുന്ന ഒരു ക്രെസ്റ്റ് മറ്റേ ക്രെസ്റ്റിലേക്കുള്ള ദൂരം കുറഞ്ഞിട്ടുള്ള വേവ്സാണ് നമ്മുടെ എക്സ്റേസ്, ഗാമ റേസ് അതുപോലുള്ള വേവ്സ്. ഇതൊക്കെ നമ്മുടെ വേദിക്കത്തിൽ നമുക്ക് ദോഷകരമാണ്. കാരണം എന്താ, ഇതിൽ നമ്മുടെ ഉള്ള ഡി എൻ എയിലത്തെ ഇലക്ട്രോൺസിനൊക്കെ ഇത് തട്ടിത്തെറിപ്പിക്കും. ഓക്കെ, ഇത് ശരിക്കും ബോളുകൾ പോലെയാണ് ആക്ടിക്കുന്നത്. ഇത് വന്നിട്ട് നമ്മളെ തട്ടിത്തെറിപ്പിച്ചിട്ട് ആ ഇലക്ട്രോൺസിനൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് നമുക്ക് ദോഷം ഉണ്ടാക്കുന്നത്. കുറച്ചും കൂടി വേവ് ലെങ്ത് കുറഞ്ഞതാണ് നമ്മുടെ വിസിബിൾ ലൈറ്റ്. ഓക്കെ, ഈ വിസിബിൾ ലൈറ്റ് നമുക്ക് ദോഷമില്ല, പക്ഷേ നമ്മുടെ കണ്ണിലെ ഇലക്ട്രോൺസിനെ തട്ടിത്തെറിപ്പിക്കാൻ ശേഷിയുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വേവ്സ് എത്തി എന്നുള്ളൊരു സിഗ്നൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതും ഡിറ്റക്റ്റബിളാണ്. പക്ഷേ കുറച്ചും കൂടി വേവ് ലെങ്ത് കൂടിയതാണെങ്കിൽ നമ്മുടെ എഫ് എം റേസ്, അത് നമുക്ക് അറിയാൻ കൂടി സാധിക്കില്ല. അതിനുള്ള സ്പെഷ്യൽ ഡിവൈസസിന് മാത്രമാണ്, ഫോണ് റേഡിയോ പോലുള്ള സ്പെഷ്യൽ ഡിവൈസസിനാണ് അതിനറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ നോക്കൂ, ഫ്രീക്വൻസി കൂടുന്നതോടെ ശരിക്കും പാർട്ടിക്കിൾ നേച്ചറും, പക്ഷേ ഫ്രീക്വൻസി കുറയുമ്പോൾ ശരിക്കും വേവ് നേച്ചറാണ്. ഓക്കെ, ഓക്കെ, വേവും പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഡിഫറൻസ് തിങ്സ് അല്ല, പക്ഷേ അത് ഒരു സംഭവത്തിൻ്റെ ഡിഫറൻറ്റ് ഫോംസാണ്. ഓക്കെ, എനർജിയുടെ തന്നെ ഡിഫറൻറ്റ് ഫോംസാണ് ഈ വേവ്സും പാർട്ടിക്കിൾസും. നമുക്കറിയാം ഒരു വേവ് എനർജി ക്യാരി ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, എനർജി മാത്രമേ ക്യാരി ചെയ്യുന്നുള്ളൂ, മാസ് ഇല്ല എന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ വേവ് തന്നെ നമ്മൾ അതിനെ കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വളരെ ഹൈ ഫ്രീക്വൻസി ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് പാർട്ടിക്കിൾസ് ആവും. ഇതാണ് വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി പറയുന്നത്. ഓക്കെ, ഈ പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ഹൈ ഫ്രീക്വൻസിയുള്ള വേവ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വേവ്സിന് മാസ് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ പാർട്ടിക്കിളിന് മാസ് ഉണ്ടാകുന്നത്? ഓക്കെ, പാർട്ടിക്കിളിന് മാസ് എന്ന് നമുക്കറിയാം. അപ്പോൾ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ആ വേവ്സിന് മാസ് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വേവ്സിന് എന്താ ഉള്ളത്, വേവ്സിന് എനർജി ഉണ്ട്. അപ്പോൾ ആ എനർജി കാരണം അതിനൊരു മാസും ഉണ്ടാവണം. ഓക്കെ, അതുകൊണ്ടല്ലേ അത് കോൺട്രാക്ട് ചെയ്യുമ്പോൾ അത് മാസമായിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ പറയുന്നത് ഇതാണ്, നമ്മുടെ തിയറി ഇതാണ്. അതായത് ഒരു വേവ്സ്, ആ വേവിന് എനർജി മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ ആദ്യം ചോദിച്ചത്. പക്ഷേ ആ എനർജിക്ക് വേണ്ടിയിട്ടൊരു മാസമുണ്ട്. പക്ഷേ ആ മാസം എന്ന് പറയുന്നത് ഇ വി സി സ്ക്വയർ ആയതുകൊണ്ട് ഈ സി സ്ക്വയർ എന്ന് പറയുന്നത് വലുതാണ്. അതുകൊണ്ട് ഇ വി സി സ്ക്വയർ എന്ന് പറയുന്ന മാസം വളരെ ചെറിയ മാസമായിരുന്നു. പക്ഷേ അതിനെ കോൺട്രാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി കൂടുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഒബ്സർവബിളായിട്ടുള്ളൊരു മാസം ആവുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ സിക്വൽ ടു എം സി സ്ക്വയർ. അത് നമുക്ക് നമ്മൾ ഫിലോസഫിക്കലായിട്ട് ഡിറൈവ് ചെയ്ത്, ഇനി നമുക്ക് അതിനെ മാത്തമാറ്റിക്കലായിട്ട് ഡിറൈവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേവ് പാർട്ടിക്കൽ ഡ്യുവാലിറ്റി മാത്തമാറ്റിക്കലായിട്ട് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? പി സിക്വൽ ടു എച്ച് ബൈ ലാംഡ. പി എന്ന് പറയുന്നത് മൊമെൻറ്റം, ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത്. പി എന്ന് പറയുന്നത് മൊമെൻ്റം എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചറാണ്. പാർട്ടിക്കിൾ നേച്ചർ കൂടുമ്പോൾ വേവ് നേച്ചർ കൂടും. അതാണ് ഇക്വേഷൻ കുറയും. അതാണ് ഇക്വേഷൻ പറയുന്നത്. ഒരു ഒബ്ജക്റ്റിന് മാസികമായിട്ടുള്ള ഒബ്ജക്റ്റിന് മൊമെൻറ്റ് കൂടുതലായിരിക്കും, പക്ഷേ അതിൻ്റെ വേവ് ലെങ്ത് കുറവായിരിക്കും. അതുപോലെ തന്നെ നേരെ തിരിച്ചു. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എച്ച് സിക്വൽ ടു പി ലാംഡ എന്ന് എഴുതി കൂടെ. ഓക്കെ, ഇനി നമ്മളൊരു ലൈറ്റ് പാർട്ടിക്കിൾ, ഒരു ലൈറ്റ് പാർട്ടിക്കിൾ അതായത് ഫോട്ടോണെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ആ ഫോട്ടോൻ്റെ എനർജി എന്ന് പറയുന്നത് എച്ച് ന്യൂ ആണ്. ന്യൂ എന്ന് പറയുന്നത് ആ വേവിൻ്റെ ഫ്രീക്വൻസിയാണ്. ഓക്കെ, അപ്പോൾ എച്ച് നമുക്ക് പി ലാംഡ എന്ന് എഴുതിക്കൂടെ. ഇപ്പോൾ പി ലാംഡ ന്യൂ, ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത്, ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി. വേവ് ലെങ്ത്തിൻ്റെ ഫ്രീക്വൻസി എന്താണ്? വെലോസിറ്റി, വെലോസിറ്റി ഓഫ് ദി വേവ്. ഇവിടെ ലൈറ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സി. ഓക്കെ, അപ്പോൾ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇതിൽ ഈ ഇപ്പോൾ ഫോട്ടോൺ മൊമെൻറ്റം എന്നാണ് അതിൻ്റെ മാസ് ടൈംസ് അതിൻ്റെ വെലോസിറ്റി എം സി. അപ്പോൾ നമുക്കിവിടെ എം സി, ഇ സിക്വൽ ടു എം സി ഇൻറ്റു സി, അതായത് ഇ സിക്വൽ ടു എം സി സ്ക്വയർ.
പിന്നെ നമ്മൾ ലൈറ്റിൻ്റെ കേസിൽ മാത്രമാണ് ഡിറൈവ് ചെയ്തത്. പക്ഷേ ഐൻസ്റ്റൈൻ പോസ്റ്റുലേറ്റ് ചെയ്തു ഇതെന്ന് പറയുന്നത് ഈ ലൈറ്റിന് മാത്രമല്ല എല്ലാ പാർട്ടിക്കിൾസിനും ബാധകമാണ്. നമുക്ക് നമ്മുടെ